പെട്രോൾ ഡീസൽ വില അടിക്കടി കൂടുന്നത് എല്ലാ രംഗത്തുമുള്ള വിലക്കയറ്റത്തിനാണ് ഇടയാക്കുന്നത്. ഇതിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്നത് നിർമ്മാണ മേഖലയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിർമ്മാണ മേഖലയിൽ 20% വർധനവുണ്ടായതായിട്ടാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. കടുത്ത വിലക്കയറ്റത്തിൽ പ്രതിസന്ധി നേരിടുകയാണ് നിർമ്മാണ മേഖല. ഇന്ധനവില വർധനവിന് പിന്നാലെ സിമെന്റിനും കമ്പിക്കും പൊള്ളുന്ന വിലക്കയറ്റമാണ്. അതോടൊപ്പം എം സാൻഡ്, ചെങ്കല്, സിമെന്റ് കട്ട, ഹോളോബ്രിക്സ് എന്നിവയുടെ വിലയും ഉയർന്നു. ഇതോടെയാണ് നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ നിർമ്മാണ ചെലവിൽ 20% വർധനവുണ്ടായതായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന TMD കമ്പിയുടെ വില ഇത്രയധികം ഉയർന്നത്. 20 രൂപയിലേറെയാണ് വർദ്ധിച്ചത്. നിലവിൽ 85 രൂപയ്ക്ക് മുകളിലാണ് വില. നേരത്തെ ശരാശരി 65 രൂപയ്ക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ TMD കമ്പികളുടെ വില ഇരട്ടിയായി. കോവിഡിന് മുൻപ് ശരാശരി 45-50 രൂപയായിരുന്നു വിലയെന്ന് വ്യാപാരികൾ പറയുന്നു. കോവിഡ് കാലത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ വൻ വർധനവുണ്ടായി. ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്കാണ് വലിയ വില നൽകേണ്ടി വരുന്നത്. സിമെന്റ് വിലയും നിയന്ത്രണമില്ലാതെ മേൽപോട്ട് തന്നെ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 40 മുതൽ 50 രൂപ വരെയാണ് സിമെന്റിന് ചാക്കുന്നിന് കൂടിയത്. മുൻനിര കമ്പനികളുടെ സിമെന്റിന് ഇപ്പോൾ 450 രൂപ നൽകണം. ഇടത്തരം കമ്പനികളുടെ സിമെന്റിനും വില കൂടി. നേരത്തെ 350 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഇടത്തരം കമ്പനികളുടെ സിമെന്റിന് ഇപ്പോൾ 380 രൂപ നൽകണം. ഇന്ധനവിലക്കയറ്റം, അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവുമാണ് വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നത്. വില ഉയർന്നതോടെ ലോണെടുത്തും വായ്പ വാങ്ങിയും സമ്പാദ്യമെല്ലാം സ്വരൂപിച്ചും വീട് നിർമ്മിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്.